കെപിസിസി ആരംഭിച്ചിട്ടുള്ള യാത്രയിൽ മുഖ്യമായി പ്രചരണം നടത്തുന്നത് സിപിഎം വിരുദ്ധ മനോഭാവം ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള ഒരു പ്രചരണമാണ്. അതുവഴി സിപിഎമ്മിനെതിരായിട്ടുള്ള പ്രചരണം ശക്തിപ്പെടുത്തിക്കൊണ്ട് ബിജെപിയുടെ അണികളെ ആകർഷിക്കാനും യുഡിഎഫും ബിജെപിയും തമ്മിലുള്ള ഒരു രഹസ്യധാരണ വളർത്തിയെടുക്കാനുമുള്ള ബോധപൂർവമായ ഒരു പ്രചരണ തന്ത്രമാണ് കെപിസിസി ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യശത്രു സിപിഎം ആണെന്നുള്ള പ്രഖ്യാപനവുമായി ബിജെപി അനുകൂലമായ അവരെയും കൂടി ആകർഷിക്കാനുള്ള തന്ത്രം കോൺഗ്രസ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിൻ്റെയും ബിജെപിയുടെയും ശത്രു സിപിഎം ആണ്. ഇതിൻ്റെ ഭാഗമായി വിശ്വാസത്തിൻ്റെ പേരിൽ രണ്ടു കൂട്ടരും യോജിച്ച് ഇടതുപക്ഷ വിരുദ്ധ ഒരു മുന്നണി വളർത്തിയെടുക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാർ ആർഎസ്എസുമായിട്ടുള്ള രഹസ്യബന്ധം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് കെപിസിസി പ്രസിഡന്റ് ആരംഭിച്ചിട്ടുള്ള യാത്രയിൽ ഉയർത്തുന്ന പ്രചരണ പരിപാടികൾ. ഇന്നലെ ഞാൻ കോൺഗ്രസിനെതിരായിട്ടൊരു വിമർശനം നടത്തിയിരുന്നു. കോൺഗ്രസ്സുകാർ ജയിച്ച് പാർലമെൻറ്റിൽ എത്തിയാലും കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ്സായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള കോൺഗ്രസ്സിനെ വിജയിപ്പിച്ചിട്ട് അവർക്ക് എങ്ങനെയാണ് ബി ജെ പിക്കെതിരെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കുക? ഇന്നത്തെ നിലയിൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങൾ ജയിക്കുന്നൊരു കക്ഷിയല്ല. കോൺഗ്രസ് തന്നെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും ഏറ്റവും വലിയ കക്ഷിയായിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ മാറാൻ പോകുന്നത് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷിയായിട്ട് കോൺഗ്രസ് വന്നാലും കോൺഗ്രസ്സിന് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്ന് പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ഗോവയിലും മണിപ്പൂരിലും ഏറ്റവും വലിയ കക്ഷിയായി ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ ആ രണ്ട് സംസ്ഥാനങ്ങളിലും മന്ത്രിസഭ രൂപീകരിച്ചത് പിന്നീട് ബി ജെ പി ആണ്. അതിന് കാരണം കോൺഗ്രസിൻ്റെ ജയിച്ചു വന്ന എം എൽ എമാർ കോൺഗ്രസ് തന്നെ നിൽക്കാൻ തയ്യാറാകുന്നില്ല എന്നതുകൊണ്ടാണ് ആ സാഹചര്യം മുതലെടുത്ത് ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള അവസരം കോൺഗ്രസ്സുകാരാണ് സൃഷ്ടിക്കുന്നത്. കർണാടകത്തിൽ അവിടെ ഒറ്റ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിക്കാണ് ഭൂരിപക്ഷം കിട്ടിയതെങ്കിലും മുൻതൂക്കം കിട്ടിയതെങ്കിലും കോൺഗ്രസും ജനതാദളും ചേർന്നപ്പോൾ അവിടെ ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയുണ്ടായി. അതിൽ ജനതാദളും കോൺഗ്രസും നോക്കിയാൽ കോൺഗ്രസ്സാണ് ജനതാദളിലേക്കാൾ കൂടുതൽ അംഗബലമുള്ള കക്ഷിയായി കർണാടകത്തിൽ മാറിയത്. പക്ഷെ മന്ത്രിസഭ രൂപീകരിക്കാൻ ജനതാദളിനെ കോൺഗ്രസ്സിന് ചുമതലപ്പെടുത്തേണ്ടതായിട്ട് വന്നു. ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സിന് കർണാടക സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം എൽ എമാർ അവർ പലരും കോൺഗ്രസ്സിൽ നിൽക്കാൻ തയ്യാറല്ല. അവരുടെ ചാടിപ്പോകുന്ന അവസ്ഥ വന്നിരിക്കുന്നു. അവരെ സംരക്ഷിക്കാനാണ് മതിൽ കെട്ടി നിർത്തുകയും റിസോർട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയും ചെയ്തിരുന്നത്. ഇങ്ങനെയുള്ള കോൺഗ്രസ്സുകാർക്ക് എങ്ങനെയാണ് ബി ജെ പിയെ നേരിടാൻ സാധിക്കുക? ഇന്നത്തെ പത്രത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്, കിഷോർ ചന്ദ്രദേവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ കൂടെ ഒന്നിച്ച് മന്ത്രിയായിരുന്ന അദ്ദേഹം ഇന്നലെ കോൺഗ്രസ് രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. ഗുജറാത്തിൽ കോൺഗ്രസിൽ തിരഞ്ഞെടുക്കപ്പെട്ട 6 MLAമാരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത്. കോൺഗ്രസ് എം എൽ എമാർ രാജിവെക്കുക, ബി ജെ പി ചേരുക, എന്നൊരു ബി ജെ പിയുടെ മന്ത്രിമാരാകുന്ന അവസ്ഥയാണ് പല സംസ്ഥാനങ്ങളിലുമുള്ളത്. ഈ കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ്സായിട്ട് തന്നെ നിൽക്കാൻ കഴിയാത്ത കോൺഗ്രസിനെ വിജയിപ്പിച്ച് കേന്ദ്രത്തിൽ ബി ജെ പി നേരിടാൻ കഴിയില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ദേശീയ രാഷ്ട്രീയത്തിൽ വർദ്ധിച്ചു വരുന്നത്. ഇടതുപക്ഷം വിജയിച്ചാൽ അത് ഇടതുപക്ഷമായിട്ട് തന്നെ എം പിമാർ നിൽക്കും. ഒരാൾ പോലും ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഇടതുപക്ഷം ഇന്ന് ജനങ്ങളുടെ ആർ എസ് എസിനെതിരായ പോരാട്ടത്തിൽ വിശ്വസനീയമായ പ്രസ്ഥാനം ഇന്ത്യയിൽ ഇടതുപക്ഷമാണ്. ഇതാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി നടത്തുന്ന പ്രചാരവേദന. അതിന് ബദലായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്
മുഖ്യശത്രു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസും ചേർന്നുകൊണ്ടുള്ള ഒരു അവിശുദ്ധ അവിഹിത ബന്ധം കേരളത്തിൽ രൂപപ്പെടുത്താനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള സമീപനമാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന ഈ സമീപനം. ഇത് തുറന്നു കാണിക്കേണ്ടതുണ്ട്. ഇതിനെതിരായി ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ ഈ നിലപാടിനെതിരെ രംഗത്ത് വരണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ വ്യാപകമായ ഇടപെടൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലെ കൊൽക്കത്തയിൽ ഉൾപ്പെടെ സി ബി ഐ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇത് നടത്തിയത്. കേന്ദ്ര ഏജൻസികളെ ബി ജെ പി സർക്കാർ തെറ്റായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ഇടപെടുന്നുണ്ട്. കേരളത്തിലും അങ്ങനെ സി ബി ഐയെ തെറ്റായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കൽക്കത്തയിൽ ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം, അവിടെയുള്ള ശാരദ തട്ടിപ്പ് കേസ്, അത് ഏറ്റവും വലിയൊരു അഴിമതിയാണ്. അത് തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർ മമതാ ബാനർജി കൂടിക്കെതിരായി ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണമാണ്. നിരവധി തൃണമൂൽ കോൺഗ്രസ് നേതാക്കന്മാർ ആ കുംഭകോണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ പലരെയും സി ബി ഐ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രശ്നവുമായിട്ട് ശരിയായ അന്വേഷണം തന്നെ നടക്കണം. ശാരദ തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട ആരെയും സംരക്ഷിക്കപ്പെടാൻ പാടില്ല. അതിൽ മമതാ ബാനർജിയും ബി ജെ പി ഗവൺമെൻറ്റും തമ്മിൽ ഇത്രയും കാലം ഒത്തുകളിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ശരിയായ നിലയിൽ പോയില്ല. മമതാ ബാനർജി ബി ജെ പിയുടെ കൂടെ ലോക്സഭാ ഇലക്ഷൻ ആകുമ്പോൾ കൂടെ നിർത്താൻ കഴിയും എന്ന പ്രതീക്ഷ മോദിക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇപ്പോൾ മമതാ ബാനർജിക്കെതിരായിട്ടുള്ള നടപടിയുമായി സി ബി ഐ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇന്നലെ ഈ ദിവസം തിരഞ്ഞെടുത്തതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നലെയാണ് കൊൽക്കത്തയിൽ ഇടതുപക്ഷത്തിൻ്റെ മഹാറാലി നടക്കുകയും സമീപകാല ചരിത്രത്തിലൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള വമ്പിച്ച ജനപങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ളൊരു റാലി ബംഗാളിൽ കൽക്കത്തയിൽ ബ്രിഗേഡ് പരേഡ് മൈതാനിയിൽ നടന്നു. ഇത് രാജ്യത്താകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുക എന്ന ഉദ്ദേശം കൂടി ഇന്നലത്തെ ദിവസം തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനുമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്നലെ മുതൽ സത്യാഗ്രഹം ആരംഭിക്കുന്ന മമതാ ബാനർജിക്കും ആ ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം തടഞ്ഞു നിർത്തണം, അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടണമെന്ന ഉദ്ദേശം മമതാ ബാനർജിക്കും ഉണ്ട്. ഇത്രയും കാലമായി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സി ബി ഐ എന്തുകൊണ്ട് തയ്യാറായില്ല? അത് മമതാ ബാനർജിയുമായി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഒത്തുകളിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മമതാ ബാനർജി അവിടെ ബി ജെ പിക്കെതിരായിട്ടുള്ള റാലി നടത്തുകയും ചെയ്തതോടുകൂടി ഇനി ബി ജെ പിയുടെ കൂടെ മമതയെ കിട്ടില്ല എന്ന് വന്നപ്പോൾ നടത്തുന്ന ഒരിടപെടലാണ് സി ബി ഐയെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നീക്കം. പക്ഷേ സി ബി ഐ ഇത്തരം കേസുകളിൽ പലപ്പോഴും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി സി ബി ഐ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ ഒരു കാരണവശാലും ഈ അഴിമതി കേസിൽപ്പെട്ട മമതാ ബാനർജിയെ സംരക്ഷിക്കുന്ന നില ഉണ്ടായിക്കൂടാ. എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരണം. സി ബി ഐക്കായാലും ഏത് ഏജൻസിക്കായാലും അഴിമതി കേസുകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ശക്തമായ നിലപാടെടുക്കണം. അതിൻ്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അന്വേഷിക്കുകയാണ് മമതാ ബാനർജി ചെയ്യുന്നത്. അന്വേഷണം ശരിയായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇടപെടലാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് വേറെ ഒരു ഡ്രാമ ആയി കണ്ടാൽ മതിയോ? മമതയും കേന്ദ്രവും തമ്മിലുള്ള ഒരു ഒത്തുകളി എന്നാണോ സി പി എമ്മിനെ വിശേഷിപ്പിക്കുന്നത്? ഇപ്പം നടക്കുന്നത് ഒരു ഒത്തുകളിയാണല്ലോ. ഇത്രയും കാലമായി സി ബി ഐ എന്തുകൊണ്ടാണ് ഈ കേസ് അന്വേഷിക്കാൻ നീട്ടിക്കൊണ്ടുപോയത്? അത് ഇവരുമായി നടത്തിയൊരു ഒത്തുകളിയായിരുന്നു. എന്നിട്ട് ഇന്നലെ സി ബി ഐ പോയിട്ട് അവിടെ ഇടപെടൽ നടത്തിയത് ഈ ദിവസം ഇന്നലെ തെരഞ്ഞെടുത്തതിൻ്റെ കാരണം എന്താണ്? അതെല്ലാം തന്നെ രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. പക്ഷേ ഒരു കാരണവശാലും അഴിമതി കേസിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെട്ടുകൂടാ. അതിന് ആവശ്യമായ ഫലപ്രദമായ നിലപാട് സ്വീകരിക്കുക തന്നെ വേണം. കേരളത്തിലെ സീറ്റ് വിഭജന ചർച്ച എത്രത്തോളം സജീവമായിട്ടുണ്ട്? എങ്ങനെയാണ് സീറ്റ് നിലപാട്? എത്രത്തോളം ഈ രണ്ട് പേർ രണ്ട് തവണ മത്സരിച്ചിടത്തോളം സീറ്റ് വരാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇലക്ഷനെ സംബന്ധിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി ചർച്ച പാർട്ടി തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങുന്ന സന്ദർഭത്തിൽ മാത്രമേ അത് സംബന്ധിച്ചുള്ള മാനദണ്ഡങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ അത്തരം ചർച്ചകളിലേക്ക് പോയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസവും വളരെ ശക്തമായ ഭാഷയിൽ എൻ എസ് എസ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാടുകൾക്കുള്ള തിരിച്ചടി വരുന്ന തെരഞ്ഞെടുപ്പിൽ കാണാമെന്നാണ് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. അപ്പം സർക്കാരിനെതിരെ എൻ എസ് എസ് ശക്ത പ്രത്യക്ഷത്തിൽ ഒരു സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അങ്ങനെ കാണുന്നുണ്ട്. എൻ എസ് എസ് ശബരിമല പ്രശ്നത്തിൽ അവർക്ക് ആദ്യം മുതലേ ഒരു നിലപാടുണ്ട്. അത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത വിഭാഗമാണ് എൻ എസ് എസ്. സുപ്രീം കോടതിയിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിയെ തുടർന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങളുടെ നിലപാടാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വിവിധ ഇടപെടലുകൾ എൻ എസ് എസ് സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആ പ്രശ്നത്തിൽ അവരുടെ നിലപാട് അവർ സ്വീകരിക്കട്ടെ.
പക്ഷെ രാഷ്ട്രീയമായ നിലപാട് പരസ്യമായി എൻ എസ് എസ് സ്വീകരിക്കുന്നത് സമുദായത്തിലെ അംഗങ്ങൾ തന്നെ ഇഷ്ടപ്പെടുകയില്ല. അത് എൻ എസ് എസ് നേതൃത്വത്തിന് ഒരു തിരിച്ചടിയായിട്ട് മാറും. രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകൾ എൻ എസ് എസ് സ്വീകരിക്കാൻ പാടില്ല. അതല്ല എൻ എസ് എസിൻ്റെ അണികൾ ആഗ്രഹിക്കുന്നത്. എൻ എസ് എസ് സമുദായത്തിൻ്റെ അംഗങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. രാഷ്ട്രീയത്തിലിടപെടാൻ എൻ എസ് എസ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ എസ് എസ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവണം. നേരത്തെ എൻ എസ് എസ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു, എൻ ഡി പി. ആ എൻ ഡി പിയുമായി ചേർന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി 1982 എൻ ഡി പിയും കൂടി ചേർന്ന മുന്നണി യു ഡി എഫ് ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. ആ മുന്നണിയെ എൻ ഡി പി കൂടിയുള്ള മുന്നണിയെ തോൽപ്പിച്ചുകൊണ്ടാണ് 1987 ആ ജാതിമത ശക്തികളുടെ കൂട്ടുകെട്ടിനെ ഇടതുപക്ഷം പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ എൻ എസ് എസ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വിരട്ടലിൻ്റെ മുമ്പിലും ഭയപ്പെടുത്തലിൻ്റെ മുമ്പിലും സി പി ഐ എം അതിന് വിധേയമാകാൻ പോകുന്നില്ല. എൻ എസ് എസ് നേരത്തെയും പരസ്യമായുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് സി പി എം വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒരു പുതുമയുള്ള കാര്യമല്ല. എൻ എസ് എസിന് രാഷ്ട്രീയത്തിൽ ഇടപെടണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ രാഷ്ട്രീയ നിലപാടെടുത്ത് വരട്ടെ. അത്തരം നിലപാടുകളെ ജനമധ്യത്തിൽ തുറന്നു കാണിക്കാൻ ഇടതുപക്ഷം എല്ലാ കാലത്തും സന്നദ്ധമാണ്. എൻ എസ് എസിൻ്റെ കൂടെ നിൽക്കുന്ന അണികളെ തന്നെ അണിനിരത്തിക്കൊണ്ട് എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൻ്റെ നീക്കത്തെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ കരുത്തുണ്ട്. അത് 1987 തെളിയിച്ചിട്ടുണ്ട്. സമുദായ സംഘടനകളെല്ലാം പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചിരുന്നു 82-87 കാലത്ത്. ഇവിടെ എസ് എൻ ഡി പി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു, എസ് ആർ പി എന്ന് പറയുന്നൊരു പാർട്ടി. ധീവരസഭ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു, ഡി എൽ പി. ഇവരെല്ലാം കൂടിയുള്ള മുന്നണിയായിരുന്നു 82 മുതൽ ഉണ്ടായിരുന്ന മുന്നണി. ആ മുന്നണിയെ തോൽപ്പിച്ചുകൊണ്ടാണ് 87 ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ജാതിമത ശക്തികൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഒരു പുതുമയല്ല. വിമോചന സമരത്തിൽ ശക്തമായി പങ്കെടുത്ത ഒരു വിഭാഗമാണ് എൻ എസ് എസ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം പലപ്പോഴും എൻ എസ് എസ് നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ എൻ എസ് എസ് നേതൃത്വം സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകളെ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകളെ എൻ എസ് എസിൻ്റെ അണികൾ തന്നെ തള്ളിക്കളയും. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ, ഈ പരസ്യമായി ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള നിലപാടിനൊന്നും ഞങ്ങൾ ഭയപ്പെടാൻ പോകുന്നില്ല. എൻ എസ് എസിൻ്റെ നിലപാടുകൾ, നേതൃത്വത്തിൻ്റെ നിലപാടുകൾ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകളെ ഞങ്ങൾ തുറന്നു കാണിച്ച് പ്രവർത്തിക്കും. പ്രത്യേകിച്ച് ഈ സുകുമാരനായ ഘടകം പറയുന്നത് ഈ ഇലക്ഷൻ സമയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരെ സമീപിക്കുന്ന ഉയർത്തിക്കാട്ടിയാണ് അവരുടെ വെല്ലുവിളി. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരത്തിൽ ഈ പറയുന്ന ജാതിമത ശക്തികളുടെ പിന്നാലെ ചെല്ലും എന്നുള്ള കാര്യം ഉയർത്തിയാണ് അവർ വെല്ലുവിളിക്കുന്നത്. ഇലക്ഷൻ കാലത്ത് എല്ലാ വോട്ടർമാരെയും രാഷ്ട്രീയ പാർട്ടികൾ സമീപിക്കും. എൻ എസ് എസിൻ്റെ നേതാക്കന്മാരും എസ് എൻ ഡി പി നേതാക്കന്മാരും എല്ലാം വോട്ടർമാരാണ്. വോട്ടർമാരെന്നുള്ള നിലയിലാണ് അവരെ ഓരോരുത്തരെയും കാണാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. അത് ഇനിയും അത്തരം ആളുകളെ നേരിട്ട് പോയി കാണും. വോട്ടർമാരായിട്ടുള്ള ഏത് സമുദായത്തിലും മതത്തിലും പെട്ട ആളുകളെ, നേതാക്കന്മാരെ പോയി കാണുക, സമീപിക്കുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് തുടർന്നും ചെയ്യും. അത് സമീപിക്കുമ്പോൾ അവരുടെ നിലപാട് എന്താണെന്ന് അവർക്ക് തീരുമാനിക്കാം. ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാവരെയും സമീപിക്കുകയും ഞങ്ങളുടെ നിലപാട് അറിയിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യും. അതിൻ്റെ പേരിൽ എൻ എസ് എസ് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെങ്കിൽ അവർ സ്വീകരിക്കാം. അവരത് തുറന്ന് പറയട്ടെ, ഞങ്ങൾ യു ഡി എഫിൻ്റെ കൂടെയാണ്, അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂടെയാണ് എന്ന് തുറന്ന് പറയട്ടെ. അത് പറയുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടിയുള്ള ആക്രമണം വേണ്ട, നേരിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും സുകുമാരൻ നായർ ഇനി ഇടപെടേണ്ടത്. അത്തരത്തിൽ ഇടപെടുന്നതായിരിക്കും നല്ലത്. തുറന്ന സമീപനം അദ്ദേഹം സ്വീകരിക്കട്ടെ. നിഴൽ യുദ്ധം വേണ്ട എന്നാണ് സുകുമാരൻ നായരോട് വ്യക്തമാക്കാനത്. എൻ എസ് എസിൻ്റെ രാഷ്ട്രീയ പാർട്ടി അവസാനം പിരിച്ചുവിട്ടതുപോലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചാണ്. ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാക്കാനുള്ള ശക്തി ഉണ്ടാവും. എൻ എസ് എസ് നേരത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഴിമതി കാണിച്ചൊരു പാർട്ടിയായി മുദ്രകുത്തപ്പെട്ട ഒരു പാർട്ടിയാണ് എൻ ഡി പി. അതുകൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇനി അങ്ങനൊരു പരീക്ഷണം വീണ്ടും നടത്താൻ സുകുമാരൻ നായർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ നടത്തട്ടെ. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളെ നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ മുന്നണിക്ക് ഇന്ന് കേരളത്തിലുണ്ട് എന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. കുറേ പാർട്ടികൾ എൽ ഡി എഫിൻ്റെ ഭാഗമായി, ഐ എൻ എൽ, ജനതാദളൊക്കെ, ജനതാദൾ ഇപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ, അവരുടെ ഒരു സീറ്റ് ഇതിനകം തന്നെ ചോദിച്ച് കഴിയുന്നുണ്ട്. എൽ ഡി എഫിൽ ഔദ്യോഗികമായി ചോദിച്ചെന്നറിയില്ല, മാധ്യമങ്ങളിൽ ഞങ്ങളോടൊക്കെ ഒരു സീറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കീറാമുട്ടിയാവുമോ? നിങ്ങളോട് സീറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിയുമോ? രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും സ്വാഭാവികമായിട്ടും ഇലക്ഷനിൽ മത്സരിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അവർ ഉന്നയിക്കപ്പെടേണ്ട വേദികൾ ഉന്നയിച്ചാൽ വ്യക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും. അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഉഭയകക്ഷി ചർച്ചയിൽ ഉന്നയിക്കാം, എൽ ഡി എഫിൻ്റെ യോഗത്തിൽ ഉന്നയിക്കാം. അതിനെല്ലാം പകരം നിങ്ങളെ കാണുമ്പോൾ സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പരിഹാരം ഉണ്ടാവുമോ?
ഞങ്ങളെ മുമ്പിൽ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ അസംബ്ലിയുടെ തീരുമാനം മുമ്പ് ഒരു സീറ്റിന്റെ പേരിൽ മുന്നണി വിട്ട പാർട്ടിയാണ്. അത് അങ്ങനെ ഓരോരാളുകളും ഓരോ സന്ദർഭത്തിൽ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടിക്കുള്ള അവകാശത്തെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണല്ലോ വീണ്ടും പുനരേകീകരണം അവർ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ നല്ല നിലപാടാണ് അവർ സ്വീകരിച്ചത്. ആ നിലപാടിനനുസരിച്ച് എല്ലാ പാർട്ടികളോടും ഞങ്ങളുടെ തുല്യ പരിഗണനയായിരിക്കും. ആരോട് വിവേചനം ഉണ്ടാവില്ല. അർഹമായ പരിഗണന എല്ലാവർക്കും കൊടുക്കും. മുന്നണിയുടെ താല്പര്യം സഹായമായ നിലപാടുകൾ എല്ലാ പാർട്ടികളും സ്വീകരിക്കുകയും ചെയ്യും. അതാണ് ഇത്തവണ ഉണ്ടാകാൻ പോകുന്നത്. യു ഡി എഫിൽ ഉണ്ടാകുന്നത് പോലുള്ള പ്രശ്നങ്ങളൊന്നും എൽ ഡി എഫിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ശരി. കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കെ പി സി സി പ്രസിഡന്റ് ആരംഭിച്ചിട്ടുള്ള യാത്ര ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള അശുദ്ധ ബന്ധത്തിന്റെ വ്യക്തമായ തെളിവാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചതിനോടൊപ്പം തന്നെ മുല്ലപ്പള്ളിയുടെ ജാഥ അത് ബി ജെ പിയുടെ അണികളെ ആകർഷിക്കാനുള്ള തന്ത്രമായിട്ടാണ് കാണുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ കോൺഗ്രസ് നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തതോടൊപ്പം തന്നെ ബംഗാളിലെ നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധിയും കോടിയേരി ബാലകൃഷ്ണൻ പരാമർശിക്കുകയുണ്ടായി. മമതാ ബാനർജിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒത്തുകളിയാണ് നിലവിലെ സാഹചര്യത്തിന് പിന്നിലെന്നും അദ്ദേഹം വ്യക്തമാക്കിയ കാരണം പൊതുതെരഞ്ഞെടുപ്പ് വരാനിരിക്കെ മമതാ ബാനർജി മോദി സർക്കാരിനൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പിന്നിലായിരുന്നു. എന്നാൽ അങ്ങനെ ഇല്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങൾ നൽകാൻ പി വി കുട്ടൻ ചേരുകയാണ്. പി വി കുട്ടൻ, ഇപ്പോൾ പല കാര്യങ്ങൾ പല വിഷയങ്ങൾ പ്രതിപാദിച്ചാണ് കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചത്. വിശദാംശങ്ങൾ. സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അല്പസമയം മുമ്പാണ് കോഴിക്കോട് മാധ്യമ പ്രവർത്തകരെ കണ്ടത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയിട്ടുള്ള കേരളത്തിലെ രാഷ്ട്രീയ, കേരളത്തിലെയും ദേശീയ തലത്തിലെയും രാഷ്ട്രീയ കാര്യങ്ങൾ വളരെ വിശദമായി പ്രതിപാദിച്ചു. കെ പി സി സി ഇപ്പോൾ നടത്തുന്ന ജാഥയിൽ സിപിഐഎമ്മിനെതിരെയാണ് ഇപ്പോൾ പ്രചാരണം നടത്തുന്നത്. ബി ജെ പി അണികളെ ആകർഷിക്കാൻ വേണ്ടിയും ബി ജെ പിയുമായി രഹസ്യ ബന്ധമുണ്ടാക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കേരളത്തിൽ മുഖ്യ ശത്രു സിപിഐഎം ആണ് എന്ന തരത്തിലുള്ള പ്രചരണത്തിലേക്ക് കോൺഗ്രസ് വരുന്നത്. ഒരു ഇടതുപക്ഷ വിരുദ്ധ മുന്നണി ആർഎസ്എസിന്റെ ബി ജെ പിയുടെ സഹായത്തോടുകൂടി രൂപീകരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇപ്പോൾ തന്നെ ചില മണ്ഡലങ്ങളിൽ ചില കോൺഗ്രസ് നേതാക്കന്മാർ ആർഎസ്എസുമായി രഹസ്യ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്നും കോടിയേരി ആരോപിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസുകാർ വിജയിച്ചാൽ, അപ്പൊ അത് പാർലമെന്റിലേക്കായാലും വിവിധ നിയമസഭകളിലേക്കായാലും കോൺഗ്രസുകാർ വിജയിച്ചാൽ ബി ജെ പിക്കെതിരായ പോരാട്ടത്തിൽ അത് കരുത്ത് പകരില്ല. കാരണം പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന്റെ എം എൽ എമാരും കോൺഗ്രസിന്റെ എം പിമാരും പിന്നീട് ബി ജെ പിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വിജയിപ്പിച്ചാൽ ബി ജെ പിയെ താഴെ ഇറക്കാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതിന് ഉദാഹരണമായി ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ അദ്ദേഹം എടുത്തുകാട്ടി. അതുപോലെ തന്നെ കർണാടകത്തിൽ കോൺഗ്രസ് വിജയിച്ചിട്ടും അവർക്ക് ജനതാദളിനെ പിന്തുണക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ബി ജെ പിക്ക് എതിരായ ശക്തമായ പോരാട്ടം നടത്താൻ വേണ്ടി കോൺഗ്രസിന് സാധിക്കില്ല. ഗുജറാത്തിൽ കോൺഗ്രസിന്റെ എം എൽ എമാർ ബി ജെ പിയിലേക്ക് ചേർന്നു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ദേശീയ തലത്തിൽ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. അക്കാര്യമാണ് കോടിയേരി ചൂണ്ടിക്കാട്ടിയത്. അതുപോലെ തന്നെ കൽക്കത്തയിൽ നടക്കുന്നത്, കൽക്കത്തയിൽ ബംഗാളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ മമതയും മോദിയും തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നും കോടിയേരി ആരോപിച്ചു. ശാരദാ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വലിയ തട്ടിപ്പ് കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് മമതാ ബാനർജി ശ്രമിക്കുന്നത്. ഇത് ഒരു തരത്തിലും അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. സി ബി ഐയെ പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേണ്ടിയും കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കൽക്കത്തയിൽ കഴിഞ്ഞ ദിവസം നടന്നത് വളരെ കൃത്യമായ ഒത്തുകളിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ കൽക്കത്തയിൽ ഇടത് മുന്നണിയുടെ വലിയ ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്ത റാലി നടന്നിരുന്നു. ഇതിൽ നിന്നും ജനശ്രദ്ധ മാറ്റാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എൻ എസ് എസിനോടാണ്. എൻ എസ് എസ് സി പി ഐഎമ്മിനെതിരെ വരുത്തുന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് എൻ എസ് എസിനെ സമുദായ പ്രവർത്തനമാണ് എൻ എസ് എസ് നടത്തേണ്ടത്, അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ എൻ എസ് എസ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം, നിഴൽ യുദ്ധം വേണ്ട സി പി ഐഎമ്മിനോട് എന്നും എൻ എസ് എസിന് ശക്തമായ മുന്നറിയിപ്പ് എൻ എസ് എസ് നേതൃത്വത്തിന് കോടിയേരി നൽകിയിട്ടുണ്ട്. എൻ എസ് എസ് നേതൃത്വത്തിന്റെ തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ എൻ എസ് എസിന്റെ അണികളെ തന്നെ അണിനിരത്തി നേരിടുമെന്നും കോടിയേരി പറഞ്ഞു. നേരത്തെ 1980കളിലും എൻ എസ് എസ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് മത്സരിച്ചിരുന്നു. എന്നാൽ അന്നത്തെ കൂട്ടുകെട്ടിനെ മുഴുവൻ എൽ ഡി എഫ് പരാജയപ്പെടുത്തിയിരുന്നു എന്ന കാര്യവും കോടിയേരി ഓർമ്മിപ്പിച്ചു. വ്യക്തമാണ് പി വി കുട്ടൻ. കോടിയേരി ബാലകൃഷ്ണൻ, സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പല വിഷയങ്ങൾ സംബന്ധിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. സമഗ്രമായ വിവരങ്ങളാണ് പി വി കുട്ടൻ നൽകിയത്.